ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വിസ്മിക്ക് ചെല്ലട്ടെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല പഞ്ഞിക്കട്ട് പോലത്തെ ഒരു അടിപൊളി വട്ടയപ്പ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണ് നോക്കാം. അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് ഇഡ്ഡലി റൈസ് ആണ് കേട്ടോ. ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം. പച്ചരി നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു 6 മണിക്കൂറാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. കുറച്ച് കൂടുതൽ സമയം അരി പുതിർത്ത് വെക്കുന്നത് നമ്മുടെ വട്ടയപ്പ് നല്ല സോഫ്റ്റ് ആകാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ സമയം കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ സമയം ഇത് എന്താ പറയുക സോക്ക് ചെയ്ത് വെക്കുക. ഞാൻ 6 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സാഗോ റൈസ് ആണ്, അതായത് ചവ്വരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് പുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരേ ടൈം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ രണ്ടും 6 മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടോ, നമ്മുടെ സാഗോ റൈസ് അഥവാ ചവ്വരിയൊക്കെ നന്നായി പുതിർന്നു വന്നിട്ടുണ്ട്. കണ്ടോ, കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ ഇങ്ങനെ അരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിവിടെ മാറ്റി വയ്ക്കാം. ഇത് അരി നന്നായിട്ട് പുതിർന്നു വന്നിട്ടുണ്ട്. ഒന്നും കൂടി കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് പകുതി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നായിട്ട് അരക്കാനായിട്ട് എൻ്റെ മിക്സിയുടെ ജാർ സാധിക്കില്ല, അതുകൊണ്ട് പകുതി 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ 250 ml കപ്പിൽ, നമ്മൾ പച്ചരി എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളത്, ഒരു പകുതി 3/4 ഭാഗത്തോളം ഈ ആദ്യം അരക്കുന്ന ബാച്ചിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഒരു ചെറിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം എടുത്തത് പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ഒരു അരക്കുന്ന സമയത്ത് ചെറിയൊരു തരി ഉണ്ടെന്ന് വിചാരിച്ചിട്ടും കുഴപ്പമില്ല കേട്ടോ. നല്ല വലിയ തരി ഉണ്ടാകരുത്, ചെറിയൊരു തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി അരച്ചെടുക്കണം. അതിനായിട്ട് ബാക്കിയുള്ള കുറച്ച് അരിയുണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളത്തോടെ ചേർത്ത് കൊടുക്കരുത്, പിന്നെ നമുക്ക് വെള്ളത്തിന്റെ കൺസിസ്റ്റൻസി അറിയാൻ പറ്റില്ല. അപ്പൊ വെള്ളം ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. നല്ല പഞ്ഞി പോലത്തെ വട്ടയപ്പുണ്ടോ? ഇതുപോലെ നിങ്ങൾ വട്ടയപ്പ് ഉണ്ടാക്കി നോക്കുകൊണ്ട് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. നല്ല ടേസ്റ്റ് ആണ്, നല്ല പഞ്ഞി പോലത്തെ വട്ടയപ്പാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇതിലേക്ക് ഞാൻ ബാക്കി ഉണ്ടായിരുന്ന തേങ്ങയും പിന്നെ നമ്മുടെ ആ സാഗോ റൈസ് പുതിർക്കാൻ വെച്ചതിൽ വെള്ളം കളഞ്ഞതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ കപ്പി കാച്ച ഒന്നും ചെയ്യണ്ട. കപ്പി കാച്ചുക എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. കപ്പി കാച്ചുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മാവൊന്ന് കുറുക്കിയെടുക്കുക, അതിനാണ് പറയുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ മധുരം ഉണ്ടാകുള്ളൂ. നല്ല മധുരം വേണമെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു 5 ഏലക്കായയുടെ തോല് കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ചോറും കൂടി, വെളുത്ത ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല, വെളുത്ത ചോറ് കൊടുത്താൽ നമ്മുടെ വട്ടയപ്പം ഒരു വെളുത്ത കളർ കിട്ടും, അത്രേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് ഞാൻ എടുത്തിട്ടില്ല, ഒരല്പം കുറച്ചാണ് ഇതിലേക്ക് ഈസ്റ്റ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളിത് എന്താ പറയുക, രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതെല്ലാം പാടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് ആദ്യം അരച്ച മാവിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ സാഗോ റൈസ് കയ്യിലുണ്ടെങ്കിൽ അഥവാ ചവരി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കൊണ്ടു, ഒരു എക്സ്ട്രാ സോഫ്റ്റ് കിട്ടും നമ്മുടെ വട്ടയപ്പത്തിന്. നല്ല ടേസ്റ്റ് വേണം. ഇത് നമ്മൾ എന്താ പറയുക, മാവ് അരച്ച് കുറുക്കാതെ എന്നും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് പണികളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു വട്ടയപ്പമാണ്. അത് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റ് വേണം കഴിക്കാനായിട്ട്. വായിലിട്ടാൽ അരിഞ്ഞു പോകുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പമാണ്. നല്ല കളറും വട്ടയപ്പത്തിനുണ്ടാവും. അപ്പൊ ഇതേപോലെ നന്നായിട്ട് നമ്മുടെ ആദ്യ അരച്ച മാവും രണ്ടാമത് അരച്ച മാവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് ഒരേപോലെ യോജിച്ച് വരുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ മാവൊന്ന് പൊക്കി ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നല്ലവണ്ണം ബബിൾസ് ഒക്കെ ഒന്ന് വരും കേട്ടോ. ഇതിന്റെ കൺസിസ്റ്റൻസി എനിക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതേപോലെ ഞാൻ ആ ഒരു ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളത് ഈ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ട് അതേപോലെ ആ രീതിയിൽ ഇത് ഒരു ദോശ മാവിൽ ഒരല്പം കൂടി ലൂസായാലും കുഴപ്പമില്ല. അങ്ങനെ ഞാനിവിടെ 2 മണിക്കൂറൂടെ പുതിരാൻ എന്താ പറയുക, ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് നമ്മുടെ മാവൊക്കെ നല്ല ഫെർമെൻ്റായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പൊങ്ങി ഇങ്ങനെ പുളിച്ച് പോകാൻ വേണ്ടി നിൽക്കരുത്, ഇത്രയും ഇങ്ങനെ ആയാൽ മതി കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി വട്ടയപ്പം തയ്യാറാക്കാൻ പറ്റും. പിന്നെ വട്ടയപ്പത്തിന് മാവ് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തവിയിട്ട് ഇങ്ങനെ കുത്തിയിളക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉപ്പും പഞ്ചസാര എല്ലാം ചേർത്തതാണ്. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ദേ ഞാൻ ഒരു അപ്പച്ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ച് ആവി വന്ന സമയത്ത് ഇതേപോലെ ഒരു വലിയ പാത്രത്തിൽ ഒരല്പം നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണേലും മതി കേട്ടോ, പക്ഷേ നെയ്യാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതാ പെട്ടെന്ന് വിട്ട് കിട്ടാനും നെയ്യാണ് നല്ലത്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം 2 എണ്ണമാണ് ഞാൻ ഈ ഒരു അളവിൽ തയ്യാറാക്കുന്നത്. ഒരു വലിയ വട്ടയപ്പവും അതിൻ്റെ ചെറുത് ഒരു വട്ടയപ്പവും അങ്ങനെയാണ് തയ്യാറാക്കുന്നത്. മാവിങ്ങനെ പതുക്കെ കോരി ഒഴിച്ചു കൊടുക്കുക. മാവ് കുത്തി ഇളക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതൊരു വലിയ കനമില്ലാതെയാണ് തയ്യാറാക്കുന്നത്. ഒരുപാട് വലിയ പാത്രമായതുകൊണ്ട് അടുത്തൊരല്പം കനത്തിലും തയ്യാറാക്കുന്നുണ്ട്.
അപ്പൊ ഇതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമില് ഒരു 3 മിനിറ്റും ബാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിൽ വെക്കരുത്. ബാക്കി സമയം മൊത്തം എനിക്ക് 15 മിനിറ്റ് ആണ് എടുത്തത്. ഒരു 10 മിനിറ്റ് ആയപ്പോ ഞാൻ തുറന്നു നോക്കുന്നുണ്ട്, അപ്പൊ ഒന്ന് കയ്യില് ചെറുതായിട്ട് ഒട്ടുന്നുണ്ട്. അപ്പൊ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി അടിച്ചു കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക, പിന്നീട് മീഡിയം ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിൽ വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു 15 മിനിറ്റ് ആണ് എനിക്ക് കുക്കിംഗ് ടൈം വന്നിട്ടുള്ളത്. കുറച്ച് കനം കുറച്ച് തയ്യാറാക്കിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പൊ ഇത് ഞാനിവിടെ എടുത്ത് മാറ്റുന്നുണ്ട്. അടുത്തതും ഇതിന്റെ ഒരു ചെറിയ പാത്രമുണ്ട്, അതിൻ്റെ കൂടി ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ ഒരല്പം നെയ്യ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് പാത്രം ആവി വന്നതിന് വെള്ളം തിളച്ച് ആവി വന്നതിന് ശേഷം മാത്രം നമ്മൾ എന്താ പറയാ, വട്ടയപ്പം ഉണ്ടാക്കുന്ന പാത്രം അതിലേക്ക് വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. പുറത്ത് തന്നെ വെച്ചിട്ട് ആദ്യം മാവ് ഒഴിച്ചിട്ട് ഈ പാത്രത്തിലേക്ക് വെക്കരുത് കേട്ടോ. അപ്പൊ ഈ അപ്പച്ചമ്പിൽ വെച്ചിട്ട് തന്നെ ഇതേപോലെ മാവ് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ എൻ്റെ അതേ വട്ടയപ്പം രണ്ടും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. രണ്ടും എനിക്ക് 15 മിനിറ്റ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് വെക്കുക, പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. അപ്പൊ അതെ വട്ടയപ്പമൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്, മസാല. അപ്പൊ അതെ ഇത് ഞാൻ പാത്രത്തിൽ നിന്ന് എടുക്കാം. എപ്പോഴും ചൂടാറിയതിന് ശേഷം മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം പുറത്തെടുത്താൽ മതി. കണ്ടോ, നല്ല വളഞ്ഞു കളിക്കുന്ന, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, നല്ല പഞ്ഞി പോലത്തെ, പഞ്ഞിക്കെട്ട് പോലത്തെ നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ ക്രിസ്മസിന് എല്ലാവരും വട്ടയപ്പം ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല സൂപ്പർ ആയിട്ട് കിട്ടും, ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടും വട്ടയപ്പം. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അഡ്വാൻസ് ആയിട്ട് ഞാൻ ഹാപ്പി ക്രിസ്മസ് നേരെയാണ്. അപ്പൊ അതാ രണ്ടാമത്തതും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്നാലും അതിപ്പോ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഇത് പാത്രത്തിൽ നിന്ന് എടുത്തതാണ്. പക്ഷെ എന്നാലും ഇത് കണ്ടോ, നല്ല കുറച്ച് കനം ഉണ്ട് ആ രണ്ടാമത് ഉണ്ടാക്കിയത്. എന്നാലും നല്ല എന്താ പറയാ, നല്ല പഞ്ഞിക്കെട്ട് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി വട്ടയപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ വട്ടയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് റെഡിയാവുന്നില്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്. അതുപോലെ തന്നെ ഇത് ചെറിയൊരു മധുരമേ ഉള്ളൂ കേട്ടോ. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂണും അല്ലെ 2 കപ്പ് പച്ചരിക്ക ചേർത്തത്. ഇവിടെ കുറച്ച് ചെറിയ മധുരത്തിലാണ് ഇഷ്ടം, അതുകൊണ്ടാണ് അത്രയും പഞ്ചസാര ചേർത്തത്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മധുരത്തിൽ കഴിക്കണമെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തോണ്ട് അത്യാവശ്യം ഒരു മധുരത്തിൽ കിട്ടിക്കോളും. അപ്പൊ ഇതിലും ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കുറച്ച് ചേർത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ കറി കൂട്ടി കഴിക്കാനും നല്ലതാണ്. അപ്പം അധികം മധുരമൊന്നും ഉണ്ടാവില്ല. നല്ല സോഫ്റ്റ് ആണ്, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഞാനിതിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും, ഇങ്ങനെ നിൽക്കുമ്പോൾ കേക്ക് പോലെ അമർന്നു പോവുകയും പൊങ്ങി വരികയും ചെയ്യുന്നുണ്ട്. കണ്ടോ, നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ വട്ടയപ്പമാണ്. അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. നമ്മുടെ ബിസ്മിക ചന്ദ യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ആ ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇൻഷാല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.